നമസ്കാരം ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളാണ് അല്ലെങ്കിൽ പ്രോഡക്റ്റാണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും ഇന്ത്യക്കാർക്കൊക്കെ ഓ ഇന്ത്യൻ നിർമ്മിതമോ അതിന് വലിയ ക്വാളിറ്റി ഒന്നുമില്ല അല്ലെങ്കിൽ അത്ര വലിയ നിലവാരമൊന്നുമില്ല എന്ന് കരുതുന്നവരാണ് ചില ഇന്ത്യക്കാരെങ്കിലും പ്രത്യേകിച്ചും ചില മലയാളികൾ അവർക്ക് വല്ല പ്രോഡക്റ്റ് അമേരിക്കൻ ആണെങ്കിലോ അല്ലെങ്കിൽ റഷ്യൻ ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ ചിലർക്കൊക്കെ ചൈനയാണെങ്കിൽ മാത്രമേ അവരതിന് ഒരു മതിപ്പ് കൊടുക്കത്തുള്ളൂ ഇപ്പോൾ ഇത് പറയാൻ കാരണം ചില വ്യക്തികളുണ്ട് അവർ ഈ ബ്രാൻഡഡ് ഐറ്റങ്ങൾ മാത്രമേ ധരിക്കത്തുള്ളൂ അവർ വിദേശീയനാണ് എന്ന് പറഞ്ഞ് ധരിക്കുന്ന പീറ്റർ ഇംഗ്ലണ്ട് അലൻസോളി വാൻ ഹൂസൺ തുടങ്ങിയ ബ്രാൻഡുകളൊക്കെ യഥാർത്ഥത്തിൽ എന്ന് എന്നവർ മനസ്സിലാക്കുമ്പോൾ അവരുടെ ആ മാനസികാവസ്ഥയൊന്നും ഓർത്തു നോക്കുക ഇതൊക്കെ വിദേശ വസ്ത്രങ്ങളാണ് അല്ലെങ്കിൽ ബ്രാൻഡഡ് വലിയ കൂടിയ വിദേശത്തു നിന്ന് വരുന്ന സാധനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ധരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ഗുജറാത്തിൽ ബിർല ഉണ്ടാക്കി വിടുന്നതാണ് എന്നുള്ള സത്യം കൂടെ അവർ അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകളൊന്നും മോശമല്ല എന്ന് പറയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഉദാഹരിച്ചു എന്ന് മാത്രം ഇത് പറയാനുള്ള കാരണം നമുക്കിവിടെ ഇന്ത്യ രണ്ട് വാക്സിനുകൾ നിർമ്മിച്ചിട്ടുണ്ട് നിലവിൽ കോവിഷീൽഡും കോവാക്സിനും ഇതിൽ കോവിഷീൽഡ് ബ്രിട്ടൻ്റെ ഒരു കമ്പനിയുമായിട്ട് ചേർന്നിട്ടാണ് നിർമ്മിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ കരുതുന്നത് ഇത് വിദേശിയാണ് വിദേശീയനാണ് പിന്നെ ഒരെണ്ണം ഉള്ളത് കോവാക്സിനാണ് ഇത് നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചും ഭാരത് ബയോടെക്കും എന്ന രണ്ട് കമ്പനികൾ സംയുക്തമായി ചേർന്ന് പൂർണ്ണമായിട്ടും ഇന്ത്യൻ നിർമ്മിതിയാണ് ഇതിൻ്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ കോവിഷീൽഡിന് എൺപത് ശതമാനത്തിനും തൊട്ടുമുകളിലുമാണ് അതിൻ്റെ ആ വിജയ ശതമാനം അതായത് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ആ ഒരു വിജയ ശതമാനം എന്നാൽ കോവാക്സിന് ആ പരീക്ഷണ സമയങ്ങളിൽ തന്നെ തൊണ്ണൂറ് നടത്തുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലപ്രാപ്തി പക്ഷേ അപ്പോൾ പോലും നമ്മൾ കുറേ ഇന്ത്യക്കാർക്ക് കോവാക്സിനേക്കാളും ഇഷ്ടം കോവിഷീൽഡായിരുന്നു അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് നമ്മളിപ്പോൾ ഓൺലൈനിൽ ഇത് ബുക്ക് ചെയ്യാറില്ല ബുക്ക് ചെയ്യുമ്പോഴൊക്കെ ആദ്യം ഈ എല്ലാം ഫുള്ളാവുന്നത് കോവിഷീൽഡാണ് കോവിഷീൽഡ് കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ കോവാക്സിനായിട്ട് ആളുകൾ ശ്രമിക്കാറുള്ളൂ ഇപ്പോൾ ഇതാ അമേരിക്കയിലെ തന്നെ അമേരിക്ക തന്നെ പറഞ്ഞിരിക്കുന്നു അവിടുത്തെ വൈറ്റ് ഹൗസിൻ്റെ ആരോഗ്യ ഉപദേഷ്ടാവായിട്ടുള്ള ഒരു ആൻ്റണി ബൗച്ചുണ്ട് അതായത് അവിടുത്തെ വലിയ പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ലോകത്ത് നിലവിലുള്ളതിൽ ഏറ്റവും മികച്ച വാക്സിൻ നമ്മുടെ ഇന്ത്യയുടെ കോവാക്സിൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ജനിതക മാറ്റം സംഭവിക്കുന്ന വൈറസിനെ പോലും പ്രതിരോധിക്കാനുള്ള കഴിവ് കോവാക്സിൻ ഉണ്ടെന്നാണ് നമ്മൾ അങ്ങനെയാണല്ലോ സ്വന്തം ഉൽപ്പന്നത്തിൽ നമുക്ക് വലിയ വിശ്വാസമില്ല മറ്റാരെങ്കിലും പറഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമ്മൾ അംഗീകരിക്കാം എന്ന മാനസികാവസ്ഥയുള്ളവരാണ് ചില ഇന്ത്യക്കാരെങ്കിലും ആ കാലമൊക്കെ അങ്ങ് പോയി കേട്ടോ പത്ത് മുപ്പത് വർഷം മുമ്പൊക്കെ സംഗതി ശരിയാണ് ഇന്ത്യ പ്രോഡക്റ്റ് ഒക്കെ അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ലോക നിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധം വേണം എപ്പോഴും പടിഞ്ഞാറോട്ട് നോക്കി അവരുടെയാണ് നല്ല ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ചൈന റഷ്യ യൂറോപ്പ് അമേരിക്ക അങ്ങനെയൊന്നുമല്ല അവരോടൊപ്പമോ അവരേക്കാൾ കെടുപിടിക്കുന്നതോ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഇപ്പോൾ നിർമ്മിക്കാറുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കോവാക്സിൻ എന്ന ഈ ഇന്ത്യയുടെ സ്വന്തം വാക്സിൻ അതേപോലെ തന്നെ കോവിഷീൽഡ് എടുക്കുന്നവർക്ക് പിന്നീട് അടുത്ത ഡോസ് എടുക്കണമെങ്കിൽ തൊണ്ണൂറ് ദിവസത്തോളം കാത്തിരിക്കണം കോവാക്സിൻ അത് വേണ്ട മുപ്പത് ദിവസം മതി അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് പിന്നെ വിദേശത്ത് പോകുന്നവർക്ക് കോവിഷീൽഡ് തന്നെ എടുക്കണം അല്ലെങ്കിൽ മറ്റ് ഫൈസർ പോലുള്ള വാക്സിൻ എടുക്കണം എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിർദ്ദേശം കോവാക്സിൻ അംഗീകാരം കിട്ടിയിരുന്നില്ല പക്ഷെ അതും മാറാൻ പോവുകയാണ് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കോവാക്സിനും അതിനുള്ള അനുമതി കിട്ടും അപ്പോൾ നമ്മൾ മോശമൊന്നുമല്ല എന്ന് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആദ്യം ബോധം വരേണ്ടത് വെബ് ഡെസ്ക്